ஹலோ, குட் மார்னிங். எல்லா கூட்டുകാർക്കും റോസ് ഗാർഡനിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നത്തെ ബൊഗെയിൻവില്ലയുടെ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങളെ എൻ്റെ കുറച്ച് ബൊഗെയിൻവില്ല കാണിക്കാനും, പിന്നെ ഈ ചില പൂക്കാത്ത ബൊഗെയിൻവില്ല പൂക്കാൻ വേണ്ടി ഒരൊറ്റ ടിപ്സ് അത് പറയാൻ കൂടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഞാൻ മുമ്പ് വീഡിയോ ചെയ്തത് നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ കാണാത്തവർ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിനകത്ത് ഇട്ടേക്കാം. നിങ്ങൾ അതെല്ലാം എടുത്തൊന്ന് നോക്കണം, എല്ലാവരും നോക്കണം. അപ്പം ഞാനതിൽ ബൊഗെയിൻവില്ല പൂക്കാൻ വേണ്ടിയുള്ള അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞായിരുന്നു. വീണ്ടും ഞാൻ ഇതെടുത്തത് ഇത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ്. കണ്ടല്ലോ, ഇതിൽ എനിക്ക് ഇതിപ്പോൾ ഞാൻ ഇതിനു മുമ്പേ ഞാൻ കുറേ ബൊഗെയിൻവില്ല, എനിക്കൊരു 21 വെറൈറ്റി ഉണ്ട്. പക്ഷേ കുറച്ച് മഴ വന്നപ്പോഴത്തേക്ക് അതിൻ്റെ എല്ലാ പൂക്കൾ കുറേ പൊഴിഞ്ഞു പോയി. ഇപ്പം നന്നായിട്ട് ഇപ്പം കുറേ കൂടെ ഉണ്ട്. പക്ഷേ ഇത് ഞാൻ നിങ്ങളിപ്പോൾ കാണിക്കുന്നത് ഇതിലെല്ലാം പൂക്കൾ നന്നായിട്ടുണ്ട്. പക്ഷേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ബൊഗെയിൻവില്ലയ്ക്ക് ഒന്നാമതായിട്ട് നല്ല വെയിൽ വേണം ബൊഗെയിൻവില്ലയ്ക്ക്. രണ്ടാമതായിട്ട് അതിന് നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുക്കുന്നതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. നമ്മൾ എപ്സം സോൾട്ട് നമുക്ക് ആഴ്ചയിൽ ഒന്ന് സ്പ്രേ ചെയ്യാം. അതുപോലെ നമുക്ക് പിന്നെ ഗ്രീൻ കെയർ സ്പ്രേ ചെയ്യാം. പിന്നെ എൻ ബി കെ നമുക്ക് ചുവട്ടിൽ 19 നമുക്ക് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. കൂടാതെ കഞ്ഞിവെള്ളത്തിൽ നമ്മൾ പഴത്തൊലി, ഓറഞ്ചിൻ്റെ തൊലി, അതുപോലെ ആപ്പിളിൻ്റെ തൊലി, ഇതൊക്കെ ഇട്ട് നമുക്ക് തിളപ്പിച്ച് നല്ലപോലെ തിളപ്പിച്ചിട്ട് അതിനകത്ത് നമുക്ക് പിന്നെ കടലപ്പിണ്ണാക്ക്, ബേബി പിണ്ണാക്ക്, ചാണകം ഇതെല്ലാം ഇട്ട് കുളിപ്പിച്ചിട്ട് നമുക്ക് ഡൈലൂട്ട് ചെയ്ത് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ നല്ലൊരു വളമാണ്, നന്നായിട്ട് പൂക്കും. ഇങ്ങനെയെല്ലാം ചെയ്തിട്ടും പൂക്കാത്ത ബൊഗെയിൻവില്ല പൂക്കാൻ വേണ്ടിയുള്ള ടിപ്സാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അപ്പം നമ്മൾ ചില ബൊഗെയിൻവില്ലയെ നോക്കുമ്പോൾ എല്ലാം നിറഞ്ഞ് അതിൻ്റെ ഇലകളായിരിക്കും. പക്ഷേ നമ്മൾ അതിൻ്റെ ഇലകൾ ഇതുപോലെ തിങ്ങി തിങ്ങി ഒത്തിരി ഇലകൾ നിൽക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ഇല എന്ത് ചെയ്യണമെന്നറിയാം, നുള്ളി നുള്ളിക്കളയണം. ഇങ്ങനെ നുള്ളിക്കളയുമ്പോൾ ആ തണ്ടിൽ മുഴുവനായിട്ട് നമുക്ക് അടുത്ത പൂക്കളായിട്ട് നിറഞ്ഞ് പൂക്കാനിടയാവും. ഇതുപോലെ ഇലകളൊക്കെ നമ്മൾ, ഞാൻ ഇതിലൊക്കെ നിങ്ങൾക്ക് കാണാം, എൻ്റെ ഈ ബൊഗെയിൻവില്ല കുറച്ച് പൂക്കാനായിട്ട് മടിച്ച് നിന്നെയാണ് ഈ ബൊഗെയിൻവില്ലയൊക്കെ. അപ്പം അതെന്തു ചെയ്തെന്നറിയാം, ഞാനതിൻ്റെ ഇലയെല്ലാം ഞാൻ നുള്ളി നുള്ളി കൊടുത്തു. ഇപ്പം കണ്ടോ, നിങ്ങൾക്ക് കാണാം ഇതിൽ മൊട്ടുകൾ വരുന്ന കണ്ടോ, നിങ്ങൾക്ക് കാണാമല്ലോ ഇതിൽ മൊട്ടുകൾ കണ്ടോ, ഇതിൻ്റെ ഞാൻ ധാരാളം മൊട്ടുകൾ കണ്ടോ. ഇതിൽ ഇലയെല്ലാം ഞാൻ നുള്ളി കൊടുത്തതാണ്. നുള്ളി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതുപോലെ മൊട്ടുകൾ വന്ന് നിറഞ്ഞു നിൽക്കുകയാണ് കണ്ടോ. അങ്ങനെ ഈ ഒരൊറ്റ ടിപ്സ് മതി നമ്മൾ പൂക്കാത്ത, നമ്മൾ ഇത്രയും വളമൊക്കെ ചെയ്തിട്ടും പൂക്കാത്ത ബൊഗെയിൻവില്ല പൂക്കാൻ വേണ്ടി. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു എന്ത് ചെയ്യണമെന്ന്, വെള്ളം ഒഴിക്കുന്നത് ഒരു 3 ദിവസം കൂടി, അല്ലെങ്കിൽ ഓരോ പ്രദേശത്തെ ചൂടിനനുസരിച്ച് വേണം, അല്ലെ നല്ലപോലെ ഡ്രൈ ആയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ. വെള്ളത്തിൻ്റെ അളവ് കൂടിയാലും ബൊഗെയിൻവില്ലയ്ക്ക് അഴുക്കാണ്, പൂക്കളൊക്കെ പൊഴിഞ്ഞു പോകും എന്ന് ഞാൻ പറയാനിടയെ. അപ്പം എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതിനെന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.